നമസ്കാരം. ഇന്നേ ഇന്ന് നമുക്കൊരു പാലക് ചിക്കൻ ഉണ്ടാക്കിയല്ലോ. പാലക്കും ഉണ്ട്, ചിക്കനും. അപ്പൊ ഇന്ന് വൈകുന്നേരത്തേക്ക് പാലക് ചിക്കൻ കറി ഒന്ന് ട്രൈ ചെയ്യുന്നു. എന്റെ സ്വന്തം റെസിപ്പിയാണേ, അപ്പൊ ട്രൈ ചെയ്യുന്നു. ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കിയ പാലക്ക് ഒരു പാത്രത്തിൽ നമുക്ക് വേവിച്ചെടുക്കാം. ഇത് രണ്ട് രീതിയിൽ ചെയ്യാം. വെള്ളത്തിലിട്ട് ഇതേപോലെ നമുക്ക് വേവിച്ചെടുക്കാം, അതല്ലാതെ സ്റ്റീം കൊടുത്ത്, അതായത് ഇതേപോലെ ഒരു സ്ട്രെയിനർ പോലത്തെ ഒരു പാത്രത്തിലോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ആവിയിൽ വേണമെങ്കിൽ ഇത് പുഴുങ്ങിയെടുക്കാം. അപ്പൊ ആവിയിൽ വേവിച്ച പാലക്കിനൊരു ചെറിയൊരു പച്ചച്ചോവ ഫീൽ ചെയ്തത് കൊണ്ട് ഞാനിപ്പോ ഇതിങ്ങനെയാണ് ചെയ്യുന്നത്. വെള്ളത്തിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്കിതൊരു സ്ട്രെയിനറിലേക്ക് മാറ്റാം. സ്ട്രെയിനറിലേക്ക് മാറ്റി അതിൻ്റെ വെള്ളം ജസ്റ്റ് ഒന്ന് തോർന്നതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം. മിക്സിയിൽ ജാറിൽ അരച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ഇനി കഴുകി വെച്ച ചിക്കനിലേക്ക് ഒരൽപ്പം ജിഞ്ചറ്, ഒരൽപ്പം ഗാർലിക്, ഇഞ്ചിയും വെളുത്തുള്ളിയും ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ആക്കിയതാണിത്. അത് ചിക്കനിലേക്ക് ഇടാം. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തൈര്, കട്ടിയുള്ള തൈര് ചേർക്കാം. അത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ചിക്കൻ ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഒരല്പം പെപ്പറും കുറച്ച് സോൾട്ടും കൂടെ ആഡ് ചെയ്തിട്ട് അത് മാരിനേറ്റ് ചെയ്ത് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഗ്രേവി തയ്യാറാക്കാൻ പോവുകയാണ്. അപ്പോൾ ഗ്രേവി തയ്യാറാക്കാൻ പാൻ വെച്ചു, പാൻ ചൂടായി, അതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ചു. ഓയിൽ നിങ്ങൾക്ക് വെജിറ്റബിൾ ഓയിലോ ഒലിവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ ഒക്കെ യൂസ് ചെയ്യാം. ഇവിടെ ഞാൻ വെജിറ്റബിൾ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അതിലേക്ക് ചെറിയ ജീരകം ആദ്യം ഇട്ടു. ചെറിയ ജീരകം ഒന്ന് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് ഞാൻ വീണ്ടും ചേർക്കാൻ പോകുന്നത് ചതച്ചു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ്. ചെറുതായി നുറുക്കിയ പച്ചമുളകും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കതൊന്ന് വഴട്ടി കൊടുക്കണം. വളരെ കുറച്ച് ഓയിൽ മാത്രമേ ഞാനിതിൽ യൂസ് ചെയ്തിട്ടുള്ളൂ. നമുക്കിതിലേക്ക് ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന 1 കപ്പ് സവാള, 1.5 കപ്പ് സവാള, അത് സവാളയുടെ എണ്ണം ആണെന്നുണ്ടെങ്കിൽ 3 മീഡിയം സവാളയാണ് ഈ എടുത്തേക്കുന്നത്. അത് നമുക്ക് വഴട്ടിയെടുക്കാം. നല്ല ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ വഴട്ടുക. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ചിലർ ഉപ്പ് ചേർക്കാറുണ്ട്, ഞാനങ്ങനെ ചേർക്കാറില്ല. ഫ്ലെയിം സിമ്മിലിട്ട് വേണം സവാള വഴട്ടിയെടുക്കാനായിട്ട്. അങ്ങനെ നമ്മളുടെ സവാള ഗോൾഡൻ കളറായി വരുന്നു. ആക്ച്വലി ഡയറ്റ് ഒക്കെ നോക്കുന്നവരാണെങ്കിൽ ഈ റെസിപ്പി ഭയങ്കര ഹെൽത്തിയാണ്. അത് മാത്രമല്ല, പാലക്ക് ബ്ലഡ് ഷുഗറിനെ റെഡ്യൂസ് ചെയ്യും, വെയിറ്റ് ലോസിനെ ഹെൽപ്പ് ചെയ്യും, പിന്നെന്താ ഹൈപ്പർ ടെൻഷൻ റെഡ്യൂസ് ചെയ്യും. അങ്ങനെ ഒത്തിരി ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ പാലക്കുണ്ട്. അപ്പം ഫ്രഷ് ആയിട്ടൊക്കെ കിട്ടുവാണെങ്കിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഇതേപോലെ കറിയായിട്ടൊക്കെ നമ്മുടെ ഭക്ഷണത്തിലൊക്കെ ഉൾപ്പെടുത്താം നമുക്ക് പാലക്ക്. അപ്പൊ ഈ വഴന്ന സവാളയിലേക്ക് നമ്മൾ ഈ പൊടികൾ ചേർത്ത് കൊടുക്കാൻ പോവുക. അതിന് മുന്നേ ഫ്ലെയിം വളരെ ലോയിലാക്കുക. ലോ ഫ്ലെയിമിൽ വേണം പൊടി ചേർക്കാൻ. 1/4 സ്പൂൺ ചിക്കൻ മസാല ചേർത്തു, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഇത് പെരിഞ്ചീരകപ്പൊടി, അത് ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് അറൗണ്ട് 1 അവർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്തേക്കുന്ന പെപ്പറും ഗാർലിക്കും ജിഞ്ചറും ആ തൈരും ഒക്കെ നന്നായിട്ട് ചിക്കനിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വഴട്ടിയതും ചിക്കനുമായി നന്നായിട്ട് യോജിപ്പിച്ചു കൊടുക്കാം. ഞാനിതിൽ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ. അത് ആ ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്തതിൽ നിന്നുള്ള ഗ്രേവിയാണത്. ഇതെല്ലാം നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം 10 to 15 മിനിറ്റ്സ് ചിക്കൻ കുക്കാവാൻ വേണ്ടിയിട്ട് നമുക്ക് മൂടി വെച്ച് വേവിക്കാം.
ഇതിപ്പോ ചിക്കൻ വെന്ത് കഴിഞ്ഞു. ഇതിലേക്ക് നമുക്ക് കുറച്ചല്പം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് നിങ്ങളുടെ റിക്വയർമെന്റ് അനുസരിച്ച് ആഡ് ചെയ്ത് കൊടുത്തോളാം. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അരച്ചു വെച്ചേക്കുന്ന, അതായത് പേസ്റ്റ് ആക്കി വെച്ച പാലക്, നമ്മൾ നേരത്തെ ബോയിൽ ചെയ്ത പാലക്ക് ഞാൻ മിക്സിയുടെ ജാറിൽ പേസ്റ്റ് ആക്കി അത് ചിക്കനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പേസ്റ്റ് ആക്കി വെച്ച പാലക്ക് ചിക്കനിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി ഒന്ന് ഒരു 2-3 മിനിറ്റ് നമുക്ക് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ പാലക് ചിക്കൻ റെഡിയാണ്. ആവശ്യമുണ്ടെങ്കിൽ കസൂരി മേത്തി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ചുകൂടെ ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് ഫ്രഷ് ക്രീം ആഡ് ചെയ്യാം, കാഷ്യൂനട്ട് അരച്ച് ചേർക്കാം. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇതിൽ ഞാൻ ഹെൽത്തി റെസിപ്പി ആയതുകൊണ്ട് ഇതൊന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പം വളരെ സിമ്പിളാണ്, നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.